ഇപ്പൊ നമ്മുടെ യോഗർട്ട് കേക്ക് കഴിച്ചിനാ? ഞാനും കഴിച്ചിട്ട. എന്തായാലും ക്രംബറിന്റെ പ്ലെയിൻ യോഗർട്ട് കിട്ടിയ സമയത്ത് യോഗർട്ട് കേക്ക് ഉണ്ടാക്കി വെക്കാലോ എന്നൊരു ഐഡിയ. അത് ഓവൻ ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കാം അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും ആക്കണം. നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എഗ് ബീറ്റ് എഗ് വൈറ്റ് ഇവിടെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി ലാവറില്ല. നമുക്ക് എന്തായാലും എഗ് വൈറ്റ് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പാച്ചുല വെച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്റെ സ്പാച്ചുല വടക്കൈല പൊട്ടിപ്പോയി. അപ്പൊ തൽക്കാലം ഇത് വെച്ചിട്ട് ചെയ്യാം. കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മ ഈ എഗ് വൈറ്റ് നല്ലോണം പതിപ്പിച്ചെടുത്താലും വേസ്റ്റ് ആവും. ചെറിയ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്ക. ഇപ്പൊ ഞാൻ ഈ ഒരു ടീനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നല്ല ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി വാ. ഇതെങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതുണ്ടോ, ഇതിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സിമ്മിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഓവൻ. സ്പൈസി യോഗർട്ട്. സ്പൈസി യോഗർട്ട് ഞാൻ സത്യം പറഞ്ഞാൽ യോഗർട്ട് എപ്പം തന്നെ കഴിച്ചത് ഫസ്റ്റ് ടൈം ഹിൽട്ടോള് ട്രെയിനിങ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഹിൽട്ടോള് ട്രെയിനിങ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫില്ല് ചെയ്യാൻ നമ്മളെ പണിയാണല്ലോ. അപ്പോൾ ഫ്ലേവേർഡ് യോഗർട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അധികം ഉണ്ടാകുന്നത് സ്ട്രോബെറിയും ബ്ലൂബെറിയും ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലേവറെല്ലാം കാണുന്നത്. എന്തായാലും നമ്മുടെ കേക്ക് അവിടെ നിന്ന് ബേക്ക് ആകുന്ന സമയം കൊണ്ട് ഞാൻ ട്രാവൻകൂർ ട്രഡീഷൻ. അടിപൊളി. ഞാൻ സത്യം പറയാലോ, എനിക്ക് ഈ സ്ട്രോബെറി ബനാന ഓറഞ്ച് മാംഗോ ഇതിന്റെ ഒന്നും യോഗർട്ട് എനിക്ക് ഇഷ്ടമല്ല. കാരണം പുളിയും മധുരവും മിക്സ് ചെയ്തിട്ട് എനിക്ക്, ഞാൻ പൊതുവെ ലെസ്സി അങ്ങനത്തെ ഒന്നും കുടിക്കല്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് സംഭാരത്തിന്റെ ഒരു ഫ്ലേവർ ഇട്ടാ. ഇഞ്ചി മുളക് കറക്റ്റ് ഇതിലുള്ള പോലെ തന്നെ കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അയ്യോ അടിപൊളി. അപ്പൊ നമ്മുടെ യോഗർട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്ക് ആയ സമയത്ത് നല്ല വീതി നീളമെല്ലാം ഉണ്ടായി, ചുരുങ്ങി ചുരുങ്ങി പോയി. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തന്നെ, ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ക്ലോസപ്പില് വാ. ചീസ് കേക്ക് പോലെ ഉണ്ട് കേട്ടോ. അതാ മുട്ട ഫ്ലഫി ആയിട്ട് ചെയ്യുന്ന ചൂടോ. കൊള്ളാം, സൂപ്പർ ഇട്ടാ. അയ്യോ യോഗർട്ടിന്റെ പുളിയേ ഇല്ലല്ല. അതെ, ചവക്കണ്ട കേട്ടാ, വായിലൊക്കെ അലിഞ്ഞു പോകുന്ന ടൈപ്പ്. പക്ഷെ ചൂടായതുകൊണ്ട് ഞാൻ സൂപ്പർ. എന്തായാലും ഒരു വെറൈറ്റി. പിന്നെ ഈ മഴക്കാലത്ത് ഈ തണുപ്പത്ത് യോഗർട്ട് ഒന്നും കഴിക്കണം എന്നില്ലെങ്കിൽ ഇതുപോലെ ചൂടുള്ള കേക്ക് ഉണ്ടാക്കി കഴിക്കാം. എന്തായാലും വെറൈറ്റി സാധനം കേട്ടോ. മതി, ഓഫാക്ക്.